തൊട്ടിത്തരം അത് ഇറാന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇസ്രയേലിനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടുകൂടി, എന്നാൽ ഇസ്രയേൽ ഉടൻ ആക്രമണം നടത്തും എന്ന് ബോധം വന്നതോടുകൂടി തന്നെ ഇപ്പോൾ അറബ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി കളത്തിലിറക്കിയിരിക്കുന്നു. അതായത് ഏറ്റവും ഒടുവിൽ 18-ാമത്തെ അടവ് ആയത്തുള്ള അലി ഖമനേയി പുറത്തെടുത്തു. തൊട്ടിത്തരം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കണമെന്ന ആവശ്യവുമായി അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. ഇതിന് പിന്നിൽ ഇറാന്റെ കുബുദ്ധി തന്നെയാണ് ഉള്ളത്. അതായത് സംഘർഷം രൂക്ഷമായാൽ തങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങളെയും ബാധിക്കാനുള്ള സാധ്യത നിലനിർത്തിയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനായി തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ല എന്ന നിലപാടിൽ സൗദി അറേബ്യ, UAE, ഖത്തർ പോലെയുള്ള അറബ് രാജ്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമണം ബാധിക്കാതിരിക്കാനായാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്ന് സൗദി പറയുന്നു. അതായത് ഇറാൻ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് സൗദി പറയാതെ പറയുകയാണ്. ഇറാന്റെ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തിരിച്ചടി നൽകിയാൽ ഇസ്രയേലിനെ കാത്തിരിക്കുന്നത് വൻ നാശമായിരിക്കുമെന്ന പ്രതികരണമാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതോടെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാകില്ല എന്നാണ് സൗദി അറേബ്യയോട് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാൻ ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരുമാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചാൽ അറബ് രാജ്യങ്ങളെ തിരിച്ചാക്രമിക്കാൻ, അതായത് അവരുടെ എണ്ണ പ്ലാന്റുകൾ തകർത്തെറിയാൻ ഹൂതി വിമതരെയും അതുപോലെ തന്നെ ഇറാഖിലെ സായുധ സംഘത്തെയും ഇറക്കുമെന്ന പരസ്യമായ വെല്ലുവിളി ഇറാൻ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇസ്രയേലിന് വ്യോമാതിർത്തി തുറന്നു നൽകിയാൽ അതൊരു യുദ്ധം തന്നെ ആയിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞതെന്ന് സൗദി അനലിസ്റ്റായ അലി ഷിഹാബി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹൂതി വിമതർ ഇപ്പോൾ തന്നെ സൗദിയുടെ അരാംകോ എണ്ണ പ്ലാന്റിന് നേരെ മിസൈലുകൾ കൂർപ്പിച്ചു നിൽക്കുകയാണ്. ഇറാൻ ഒന്ന് മൂളിയാൽ വലിയൊരാക്രമണം അരാംകോയിൽ നടക്കും. എല്ലാ കാലത്തും സൗദിക്ക് നേരെ ഇറാൻ പയറ്റുന്ന ആയുധമാണ് ഹൂതികളെ ഇറക്കി അരാംകോയിൽ നടത്തുന്ന ആക്രമണങ്ങൾ. ഇവിടെയും അതുതന്നെ സംഭവിക്കാനാണ് പോകുന്നതെന്ന മുന്നറിയിപ്പാണ് ഇറാൻ കൊടുത്തിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇസ്രയേലിനെ തടയണമെന്നാണ് അവരുടെ ആവശ്യം. ഇറാന്റെ എണ്ണ പ്ലാന്റുകൾക്ക് നേരെയോ എണ്ണപ്പാടങ്ങൾക്ക് നേരെയോ അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് നേരെയോ ആക്രമണം ഉണ്ടാകത്തില്ല എന്നുള്ള ഉറപ്പ് തങ്ങൾക്ക് കിട്ടിയിരിക്കണമെന്ന കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഇറാൻ എന്നാണ് സൗദിയുടെ നാവിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇസ്രയേൽ വലിയൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്നുള്ള ഭയം ആയത്തുള്ള അലി ഖമനേയിക്ക് വ്യക്തമായിരിക്കുന്നു. ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഭീഷണി സ്വരവുമായി ഇറാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു കവലച്ചട്ടമ്പിയെ പോലെയുള്ള ഭീഷണികളാണ് ഇറാൻ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് മേലെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്ക ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ അമേരിക്ക പറഞ്ഞാൽ ഇസ്രയേൽ അനുസരിക്കുന്ന ഒരു ഘട്ടത്തിലാണോ എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തിയത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ബൈഡനോട് സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ട് എന്ന് വ്യക്തമാകുകയും ചെയ്തിരുന്നു. നെതന്യാഹു കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.